എൻ്റെ ചോദ്യം ബാലിശമാണോ എന്നെനിക്കറിയില്ല. എല്ലാ ചോദ്യങ്ങളും ഒരുപോലെ ബാലിശമാണ്, അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങളും ഒരുപോലെ അർത്ഥകർത്തവുമാണ്. കാരണം പ്രസക്തമായൊരു എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ ഒരു വിഷയമാണ്. പലവട്ടം ഞാൻ ആലോചിച്ച് അതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു മറുപടി എനിക്ക് തന്നെ കിട്ടാതായ ഒരു ചോദ്യമാണ്. ഞാനൊരു വിഷയത്തിലൊരു തീരുമാനമെടുക്കുന്നു, പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒരു തീരുമാനമെടുക്കുന്നു. ഈ തീരുമാനത്തിൽ ദൈവത്തിൻ്റെ പ്രസക്തി എത്രമാത്രമാണ്? കാരണം അത് എന്നെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് കരുതി ഞാൻ എടുക്കപ്പെട്ട ഒരു തീരുമാനം പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട്, ശരിയായിട്ടുമുണ്ട്. പക്ഷേ ഇതിൽ എന്നെ ഈ തീരുമാനത്തിലേക്ക് നയിക്കുന്ന ഘടകം, ദൈവീകപരമായ എന്തെങ്കിലും ഒരു കയ്യൊപ്പ് അതിലുണ്ടോ? അതോ അത് എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണോ? തീർച്ചയായിട്ടും ഈ ദൈവം എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ കർമ്മങ്ങളുടെ ഒരു സഞ്ജയമാണ്. നമ്മൾ എങ്ങനെ കർമ്മം ചെയ്തിരിക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ ദൈവം രൂപപ്പെടുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, യമധർമ്മൻ ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ശ്രീരാമേന്ദ്രനോട് വസിഷ്ഠൻ പറയുന്നതാണ്. ദൈവം എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നിന്റെ കർമ്മം തന്നെയാണ് എന്ന് വളരെ പണ്ടേ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാഹ്യമായിരിക്കുന്ന ദൈവത്തെ പിന്നീടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി പോകണം. അപ്പോൾ ഈ കർമ്മത്തിൻ്റെ കർമ്മത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് ദൈവത്തെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നല്ല കർമ്മങ്ങളാണെങ്കിൽ നമുക്ക് നല്ല ദൈവാധീനമാണെന്ന് നമ്മൾ പറയും, മോശപ്പെട്ട കർമ്മങ്ങളാണ് നോക്കുന്നുണ്ടെങ്കിൽ മോശപ്പെട്ട കർമ്മങ്ങളാണെന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണിരിക്കുന്നത്. ഇപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ താങ്കളുടെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് താങ്കളുടെ ചെയ്തികളുടെ പരമായിട്ടാണ് ആ തീരുമാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൈയൊപ്പാണ്, അത് പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും എന്നാണ് ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവം എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു ഒരു ഗ്ലോറിഫിക്കേഷനിലേക്ക് നമ്മൾ കൊടുക്കാനുള്ളൊരു വ്യഗ്രത നമുക്കുള്ളത് കൊണ്ടാണ് പരാജയപ്പെടുന്നവ ദൈവത്തിൻ്റെതാണോ എന്നൊരു സംശയം നമുക്ക് വരുന്നത്. ദൈവത്തിന് പരാജയപ്പെടാം, ദൈവത്തിന് എന്തുകൊണ്ട് പരാജയപ്പെട്ടുകൂടാ? പരാജയം പിന്നെ ആരാണ്? ദൈവം തന്നെയാണ്. ദൈവം ഉണ്ടെങ്കിൽ അത് വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പര്യായമായിരിക്കണമല്ലോ, അല്ലാതെ ഒന്നിൻ്റെ മാത്രമായിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ചെയ്തികളെ കുറിച്ച് നമുക്കുണ്ടാകുന്ന ബോധ്യം എന്ന് പറയുന്നത് നമ്മൾ ഉറച്ചു നിൽക്കേണ്ട വിഷയം തന്നെയാണ്. അതിൽ ഞാനത് തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ഫലവ്യാപ്തി പരിണാമ ബുദ്ധികളിലും നമ്മൾ അതിൻ്റെ ധൈര്യത്തോടുകൂടി സഞ്ചരിക്കും. ഞാൻ തീരുമാനിച്ചാണ്, അതുകൊണ്ട് എനിക്കിത് വരുന്നു എന്നുള്ളൊരു ബോധ്യം അതിൻ്റെ അപകടങ്ങളിൽ പോലും സംഭവിക്കും. അതുകൊണ്ട് അവിടെയാണ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ദൈവം അവിടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മത്തിൻ്റെ നിശ്ചയമനുസരിച്ച് നമ്മൾ അവരെ നമ്മുടെ കർമ്മങ്ങളിലൂടെ ചിന്താഗതികളിലൂടെ നമ്മുടെ തീരുമാനങ്ങളിലൂടെ ഒക്കെ നമ്മളെ ജീവിതത്തെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളവിടെ മനസ്സിലാക്കുക. ഇതൊരു പ്രഹേളികയാണ്. തീർച്ചയായിട്ടും നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് ഇടപെട്ടുണ്ടാകുന്ന പ്രഹരങ്ങളിൽ, ജീവിതം ഉണ്ടാകുന്ന പ്രഹരങ്ങളിൽ നമുക്ക് തോന്നുന്നു നമ്മുടെ കാഴ്ചപ്പാട് തെറ്റിപ്പോയി, അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വിളി കേട്ടില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംസാരം കേട്ടില്ല എന്നൊക്കെ തോന്നുന്നു. നമ്മളെ മനസാക്ഷി തന്നെയാണ് ദൈവം, നമ്മളെ മനസാക്ഷിയുടെ രൂപത്തിലാണ് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവനവനിൽ ഒരു ദൈവം മനസാക്ഷിയുടെ രൂപത്തിൽ കുടികൊള്ളുന്നുവെന്നും അതുകൊണ്ട് ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അവനവൻ്റെ പൂർണിമയിലേക്ക് അവനവൻ്റേതായ വഴിവിട്ടുള്ള സഞ്ചാരങ്ങളിൽ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഖുർആനിലുള്ള പ്രാർത്ഥന ഔദുമില്ലാവിന് ശൈത്താൻ റജീം എന്ന് ആദ്യം പറയുന്നത്. എന്നെ ചെകുത്താൻ്റെ വഴികളിലേക്ക് നടത്താതിരിക്കട്ടെ. ഈ ചെകുത്താൻ ആരാണ്? വേറെ ചെകുത്താനൊന്നുമില്ല, നമുക്ക് തന്നെ തോന്നുന്ന നമ്മുടെ ഒരു ഓൾട്ടറീഗോ തന്നെയാണ്. നമ്മുടെ അകത്തുള്ള ദൈവവും നമ്മുടെ അകത്തുള്ള ചെകുത്താനും തമ്മിലുള്ള നിത്യമായിരിക്കുന്ന യുദ്ധം. അപ്പം ഞാൻ ദൈവത്തിൻ്റെ വഴി നിൽക്കണമേ എന്ന് പറയുന്നതിന് കാര്യം, ആ ചെകുത്താൻ്റെ വഴി പോകരുതേ എന്ന് പറയുന്നതിന് കാര്യം, വിജയകരമായ വഴികളിൽ കൂടി മാത്രം ഞാൻ ചിന്തിക്കട്ടെ എന്നാണ് ആ പ്രാർത്ഥന. അപ്പം ഞാൻ ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ തീരുമാനമാണ്, അത് ആരോടും പ്രാർത്ഥിക്കുന്നതായിട്ടല്ല അവിടെ കാണേണ്ടത്.
സ്വാഭാവികമായിട്ടും ആ സമൂഹം ചിലപ്പോൾ ഒരു പ്രാർത്ഥനയായിട്ട് എടുത്തിട്ടുണ്ടാകും. അത് നമ്മളോടുള്ള ഒരു അഫർമേഷനാണ്, നമ്മളോട് തന്നെ തീരുമാനിക്കുന്നത് ഞാനിങ്ങനെ തീരുമാനിക്കട്ടെ. അവർ സ്വയം ഉള്ളൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ആഹ്വാനം, നമ്മോട് തന്നെയുള്ളൊരു ആഹ്വാനം, ഞാൻ ആ സത്യത്തിൻ്റെ വഴിയിലേക്ക് നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭ്രമത്തിൻ്റേതായ വഴികളിൽ കൂടി അല്ലെങ്കിൽ താൽക്കാലികമായിരിക്കുന്ന നമുക്ക് തോന്നലുകളിൽ കൂടി നമ്മൾ പോയി അപകടങ്ങളിൽ ചെന്ന് വീഴാതിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലുള്ള തീരുമാനം എന്ന് പറയുന്നത് വിജയകരമായിട്ട് സംഭവിക്കുന്നു. ഇവിടെ വിജയവും പരാജയവും എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നടക്കാൻ സാധ്യതയില്ലാത്തതിലേക്ക് തള്ളിവിടുന്നില്ല, ചുരുക്കത്തെ അത്രയേ ഉള്ളൂ. വിജയം എന്നുള്ളൊരു ഗ്ലോറിഫിക്കേഷൻ അല്ല ഞാൻ പറഞ്ഞത്. നടക്കാതിരിക്കുന്ന ഒരു വിഫലമായൊരു ശ്രമം നടക്കാതിരിക്കത്തക്കവണ്ണം ബുദ്ധി കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിനൊരു ശ്രവണശക്തി ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ അത്തരത്തിലൊരു പ്രാർത്ഥനനെ, അതായത് പ്രാർത്ഥനകൾക്ക് മുമ്പിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അവരെവിടെ പ്രാർത്ഥിക്കുന്നു വെച്ചാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വരിയാണിത്. ആ പറഞ്ഞ ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ഉള്ളതല്ല, പ്രാർത്ഥനകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട്? പ്രാർത്ഥിക്കുന്നത് പോലും തെറ്റായി പോകാൻ സാധ്യതയുണ്ട്. അവരുടെ ആ പിന്നെ സിമിലി അവരുടെ ഒരു ഉപ്രേക്ഷ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ചെകുത്താൻ നമ്മളെ തെറ്റിച്ചും പ്രാർത്ഥിപ്പിക്കാം, മനസ്സിലായില്ലേ? അപ്പം ആദ്യം അതിനൊരു ഗ്യാരണ്ടി എടുത്തുകൊണ്ട് വേണം ഈവൻ ടു പ്രേ യു ഹാവ് ടു സ്റ്റാൻഡ് ഓൺ യുവർ ഓൺ ലെഗ്സ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ നമ്മളൊരു ചെയ്തിയിലേക്ക് പോകുന്നത് നമ്മളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്, നമ്മളിൽ തന്നെ ഉറച്ചു നിൽക്കുക, നമ്മളൊരു ബാഹ്യമായിരിക്കുന്ന പ്രേരണയ്ക്കും വിധേയനല്ലാതിരിക്കുക എന്നുള്ള ശ്രദ്ധയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെ എത്രയേ ഉള്ളൂ അവിടെ ഉദ്ദേശിക്കുന്നത്. അല്പം ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, കയ്യൊപ്പ് എന്ന് സാർ ഉദ്ദേശിക്കുന്നത് താങ്കളുടെ തന്നെ ആത്മബോധത്തോടുകൂടി പിന്നെ സെൽഫ് സാറ്റിസ്ഫാക്ഷനോടുകൂടി, സെൽഫ് കോൺഫിഡൻസോടുകൂടി, പിന്നെ വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന ഏത് കാര്യങ്ങളും ദൈവത്തിൻ്റെ കയ്യൊപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് കയ്യൊപ്പിടാൻ വേണ്ടി ദൈവം പ്രത്യേകിച്ച് വേറെ തരത്തിലും കാത്തിരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മളിൽ തന്നെയാണല്ലോ ദൈവം, വേറെ ദൈവമല്ല, നമ്മൾ തന്നെയാണ്. ആ ദൈവം നമ്മുടെ പ്രവൃത്തികളിൽ കൂടി ഒരു സാന്നിധ്യത്തോടുകൂടി ഇരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അല്ലാതെ അതിനെ നമ്മൾ ബാഹ്യമായി കാണുകയോ വേണ്ട എന്നാണ് എൻ്റെ തിരിച്ചറിവ്. സ്വാഭാവികമായിട്ടും പരമ്പരാഗതമായിരിക്കുന്ന പല കാഴ്ചപ്പാടുകൾക്കും വിരുദ്ധമായിരിക്കാം അത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ പറയുന്നത്.